acting on cardiovascular system. Second topic, drugs used in congestive cardiac failure. Short item, CCF. Note. So, this is CCF. Short item. We have heart in the contraction inadequate. That leads to reduced cardiac output. Heart in the contraction koravairigim. That is cardiac output koravairigim. Main ad namal use in the drugs on the diuretics, AC inhibitors, beta blockers, angiotensin receptor blockers, venodilators, nitroglycerin, arteriolar dilators, hydrolysin, sympathomimetic amines, dopamine, etc. If you have a category drug, you have a star mark. So, that's why we have a drugs acting on CVS, anti-hypertensive drugs. That's why the majority of classification is NGNL, CCF, anti-arrhythmics. But if you look at this, congestive cardiac failure, we use calcium channel blocker. The reason is that we discuss it. So, this major, the most important category is cardioglycosides. That's digoxin, the main drug. നമുക്കറിയാം ഫാർമക്കോഗ്നോസിസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡ്രഗാണ് പ്ലാന്റിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കുന്ന ഒരു മെഡിസിൻ ആണ് മെയിനായിട്ട് ഡിജിറ്റാലിസ് പർപ്യൂറ അതുപോലെ തന്നെ ഡിജിറ്റാലിസ് ലാനേറ്റ സോ നെക്സ്റ്റ് കമ്മിങ് ടു ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഡിജിറ്റാലിസ് ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കുക ഡിജിറ്റാലിസ് ഇവിടെ സോഡിയം പൊട്ടാസ്യം എടിപിസ് പമ്പ് ഇതിനെ സോഡിയം പമ്പ് എന്ന് പറയും ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സോ ദെയർബൈ ഇൻട്രാ സെല്ലുലാർലി സോഡിയത്തിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും സോ ഇവിടെ സോഡിയത്തിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചറിന്റെ ആക്ടിവിറ്റി കൂടുതലാകും സോ അങ്ങനെ ഔട്ട്സൈഡിൽ നിന്ന് കൂടുതൽ കാൽഷ്യം ഇൻസൈഡ് ദ സെല്ലിലോട്ട് വരും അതുപോലെ തന്നെ കാൽഷ്യത്തിന്റെ എക്സ്ട്രൂഷനും കുറവായിരിക്കും അതുകൂടാതെ കാൽഷ്യം കാൽഷ്യം ചാനൽ വഴിയും ഇൻട്രാ സെല്ലുലാർലി അവൈലബിൾ ആവും സോ ഇങ്ങനെ കാൽഷ്യത്തിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഫൈബർ ഷോർട്ടനിങ്ങിന് ഇൻക്രീസ് ചെയ്യും ദെർബൈ കൺട്രാക്ഷനും കൂടുതലായിട്ട് കാണാൻ പറ്റും ഇതാണ് ഡിജിറ്റാലിസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനിൽ വരുന്നത് ഇത് കൂടാതെ ഡിജിറ്റാലിസിന് മയോകാർഡിയത്തിലുള്ള ആക്ഷൻ ഉണ്ട് അതായത് ഡിജിറ്റാലിസ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും അതിന് നമുക്കറിയാം പോസിറ്റീവ് എനോട്രോപിക് എഫക്ട് എന്ന് പറയും ഇനി ഹാർട്ട് റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു CCF പേഷ്യൻസിൽ ഡിജിറ്റാലിസ് ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യും പിന്നെ ഇലക്ട്രോഫിസിയോളജിക്കൽ ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു തെറാപ്യൂട്ടിക് കോൺസെൻട്രേഷനിൽ ഡിജോസിൻ ഹാർട്ടിന്റെ ഓട്ടോമാറ്റിസിറ്റി അതുപോലെ തന്നെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ദെൻ ECGയിലാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റാലിസ് PR ഇന്റർവെല് പ്രൊലോങ് ചെയ്യും ദെൻ അഡ്വൈസ് എഫക്ട്സ് ആണ് ഡിജോസിന്റെ അതിൽ ഫസ്റ്റ് വൺ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ അഡ്വൈസ് എഫക്ട് ആണ് അതിൽ തന്നെ മെയിൻ ആയിട്ട് വരുന്നത് അനറക്സിയ നോസിയ വോമിറ്റിംഗ് ഇങ്ങനെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ അഡ്വൈസ് എഫക്ട് നെക്സ്റ്റ് വൺ കാർഡിയാക് അഡ്വൈസ് എഫക്ട് ആണ് കാർഡിയാക് അഡ്വൈസ് എഫക്ടിൽ മെയിൻ ആയിട്ട് വരുന്നത് വെൻട്രിക്കുലാർ പ്രീമച്യൂർ ബീറ്റ്സ് അതുപോലെ തന്നെ വെൻട്രിക്കുലാർ ടക്കി കാർഡിയാക് ആണ് വരുന്നത് നെക്സ്റ്റ് ന്യൂറോളജിക്കൽ അഡ്വൈസ് എഫക്ട് ന്യൂറോളജിക്കലിൽ വരാൻ നേരത്ത് സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ഉണ്ടാകും അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകും അതുപോലെ തന്നെ ബ്ലറിംഗ് ഓഫ് വിഷൻ ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ഡിജോക്സിന്റെ യൂസസ് ആണ് ഫസ്റ്റ് വൺ നമുക്കറിയാം കഞ്ചസ്റ്റീവ് കാർഡിയാക് ഫെയിലർ സെക്കൻഡ് വൺ ഏട്രിയൽ ഫിബ്രിലേഷൻ തേർഡ് വൺ ഏട്രിയൽ ഫ്ലട്ടർ ഫോർത്ത് വൺ PSVT ദാറ്റ് ഈസ് പരോക്സിസ്മൽ സൂപ്രാ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ നെക്സ്റ്റ് ഈ ഒരു ഡ്രഗിന്റെ ഹാഫ് ലൈഫ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും 38 to 40 hours ആണ് ഈ ഒരു ഡ്രഗിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഡ്രഗിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രഗിന്റെ തെറാപ്യൂട്ടിക് വിൻഡോ വളരെ കുറവായിരിക്കും അതായത് ഒരു സേഫ്റ്റി റേഞ്ചിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഡിസീസിനെ എഫക്റ്റീവായി ട്രീറ്റ് ചെയ്യാൻ ആവശ്യമായ ഡോസിനാണ് നമ്മൾ തെറാപ്യൂട്ടിക് വിൻഡോ എന്ന് പറയുന്നത് ഇപ്പൊ ഡിജോക്സിനെ സംബന്ധിച്ച് നാരോ തെറാപ്യൂട്ടിക് വിൻഡോ ആണുള്ളത് അപ്പൊ ഇതിന്റെ ഒരു തെറാപ്യൂട്ടിക് ഡോസ് ചെറുതായിട്ടൊന്ന് കൂടിയാൽ തന്നെ അത് ടോക്സിസിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി നെക്സ്റ്റ് ഡിജിറ്റാലിസ് ടോക്സിസിറ്റി ആണ് പറയുന്നത് രണ്ട് ടൈപ്പാണ് അക്യൂട്ട് ആൻഡ് ക്രോണിക് അക്യൂട്ടിലാണെങ്കിൽ മെയിനായിട്ട് അരിത്മിയ അതുപോലെ തന്നെ ഹൈപ്പർ കലീമിയ ക്രോണിക് ടോക്സിസിറ്റി ആണെന്നുണ്ടെങ്കിൽ വിഷ്വൽ ഡിസ്റ്റർബൻസസ് ആൻഡ് ഹൈപ്പോ കലീമിയ
ഇതിൽ നമ്മൾ കൊടുക്കുന്നത് ഡിജി ബൈൻഡ് എന്ന് പറയുന്ന ഡിജിറ്റാലിസ് ആന്റിബോഡിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇത്രയാണ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് അതുപോലെ തന്നെ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ കഞ്ചസ്റ്റീവ് കാർഡിയാക് ഫെയിലർ. താങ്ക് യു.